നാം ഭാരതീയർ ഇന്ത്യക്കാർ നമ്മൾ പുറം നാട്ടുകാരല്ല, മറ്റൊരു ഭാഗത്തുനിന്ന് വന്നവരല്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ മാതൃരാഷ്ട്രം മാത്രമല്ല ഈ ഭാരതം പിതൃരാഷ്ട്രവും കൂടിയാണ്. മഹാനായതായിരിക്കുന്ന ആദൽ നബി അലൈഹിസ്സലാം ചരിത്രത്തിൽ കാണാം സ്വർഗത്തിൽ നിന്ന് വന്നത് ഇന്ത്യയിലേക്കായിരുന്നു. ഈ ഭാരതത്തിൽ നിന്ന് 40 വർഷം തുടർച്ചയായി കാൽനടയായി പോയി മഹാനായ നമ്മുടെ പിതാവ് ആദൽ നബി അലൈഹിസ്സലാം ഹജ്ജ് ചെയ്തു എന്ന് ചരിത്രരേഖയിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഭാരതം ആരുടെയും കുത്തകയല്ല, നമ്മുടേതാണ്, ഭാരതീയരെയാണ്. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ പുത്രന്മാരാണ്, ഭാരതത്തിൽ ജനിച്ചവരാണ്, ഭാരതത്തിൽ ജീവിക്കുന്നവരാണ്, ഭാരതത്തിൽ മരിക്കുകയും ചെയ്യേണ്ടവരാണ്. ഇവിടുന്ന് അടിയോടിക്കാനോ പുറത്താക്കാനോ പോകണമെന്ന് പറയാനോ ഒരാൾക്കും അവകാശമല്ല, ഒരാൾക്കും അതിനവകാശമല്ല. നമ്മൾ ഈ നാട്ടുകാരാണ്, നമ്മുടെ കൂട്ടുകാരായതായിരിക്കുന്ന ഹൈന്ദവരും നമ്മുടെ സഹോദരന്മാരാണ്, നമ്മുടെ സഹോദരന്മാരായതായിരിക്കുന്ന ക്രിസ്ത്യാനികളും നമ്മുടെ സുഹൃത്തുക്കളാണ്. മതമില്ലാത്ത വിഭാഗമുണ്ടെങ്കിൽ അവരും നമ്മുടെ കൂട്ടുകാരാണ്. മതചിന്തയുള്ളവരാവട്ടെ, അവരും നമ്മുടെ ചിന്തക്കാരാണ്. അതുകൊണ്ട് സൗഹൃദം സ്ഥാപിക്കാൻ, അത് കാത്തു സൂക്ഷിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മുടെ ഐക്യവും ഒത്തൊരുമയും ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനം നിലനിർത്താൻ കഴിയൂ എന്നുള്ളതാണ് പരമാർത്ഥം. ഇല്ലെങ്കിൽ തച്ചുടക്കാൻ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വന്നേക്കാം. ഇപ്പം മരടിൽ കണ്ടില്ലേ, 4 വർഷം കൊണ്ട് പടുത്തുയർത്തിയതാണ്, 6 സെക്കൻഡ് കൊണ്ട് തരിപ്പണമായത്. അതിനൊരു പ്രയാസമില്ല, നശിപ്പിക്കാൻ ആർക്കും കഴിയും. നിർമ്മിക്കാൻ ധാരാളം പ്രയാസങ്ങളും ധാരാളം സഹകരണങ്ങളും ഉണ്ടായിരിക്കണം. നോക്കൂ, നമ്മുടെ നാട്ടിൽ നിരവധി ഭരണങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒന്നോ രണ്ടോ ഒന്നുമല്ല. മുസ്ലിങ്ങൾ ചെയ്തതിൻ്റെ ഉപകാരങ്ങൾ ഇന്നും നമ്മുടെ നാട് നീളെ കാണുകയാണ്. താജ്മഹൽ, അത് മുസ്ലിങ്ങളുടേതാണ്. ചെങ്കോട്ട, അത് മുസ്ലിങ്ങളുടേതാണ്. കുത്തുബ് മിനാർ, അത് മുസ്ലിങ്ങളുടേതാണ്. ഇങ്ങനെ എണ്ണിയാൽ തീരാത്തതായിരിക്കുന്ന ആസാറുകൾ, പരമ്പരാഗതമായി ജീവിച്ചു പോയതിൻ്റെ അടയാളങ്ങൾ ഇവിടുന്ന് മുസ്ലിങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല. കാരണം അവരുടെ തത്വമുള്ളത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ്, നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. മുസ്ലിങ്ങളുടെ ദൗത്യം നന്മ നിർവഹിക്കുക എന്നതാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ്, നിങ്ങൾ നന്മ നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഏറ്റവും നല്ലവരാണ്. അതുകൊണ്ടാണ് നാം ഭരിച്ച കാലത്ത് മുസ്ലിങ്ങൾ ഇവിടെ 800 കൊല്ലത്തോളം നീണ്ട കാലം ഭരിച്ചിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുമ്പും ഭരിച്ചിട്ടുണ്ട്, അതിൻ്റെ ശേഷവും ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും അവശിഷ്ടങ്ങൾ കാണാനില്ല. ഞാൻ മണ്ണാർക്കാട്ടുകാരല്ല. എനിക്ക് ഓർമ്മ വരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഈ നാട്ടിൽ നിന്ന് പോകുന്നേ ഉള്ളൂ. പക്ഷേ ആ പോകുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ളതായിരിക്കുന്ന പാലത്തിനൊന്നും ഇരുമ്പ് കമ്പി ഉണ്ടായിരുന്നില്ല. എനിക്ക് ഓർമ്മ വരുമ്പോൾ പാലത്തിൻ്റെ കൈവരിയിൽ ഇരുമ്പ് കമ്പിയില്ല, അതിന് പകരം എരങ്കോലായിരുന്നു. എരങ്കോലെന്ന് പറഞ്ഞാൽ മുളയുടെ കമ്പി. എന്താ കാരണമെന്ന് ഞങ്ങൾ ചെറുപ്പത്തിൽ പരസ്പരം പറയുമ്പോൾ ഉമ്മമാര് പറഞ്ഞു തന്നിരുന്നത് അതൊക്കെ പോകുമ്പോൾ ബ്രിട്ടീഷുകാർ ഊരിക്കൊണ്ടുപോയതാണ് എന്നാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം കിട്ടാവുന്നത് മുഴുവൻ കൊണ്ടുപോയിരിക്കുകയാണ് എന്നർത്ഥം. അതേ അവസരം മുസ്ലിങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല, അവർക്ക് കൊണ്ടുപോകേണ്ടതുമില്ല. കാരണം ഒരു നാട് മാത്രമല്ല, ലോകം അള്ളാഹുവിൻ്റേതാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും അറബ് നാടും എല്ലാം ഇവിടെ ജനിക്കുന്ന ആളുകൾക്ക് അവകാശപ്പെട്ടതാണ്. അതാത് കാലത്ത് ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ആ നാടിന് നാട്ടുകാർക്ക് ഉപകാരം ചെയ്യുക എന്നതാണ് നമ്മുടെ തത്വം. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് കട്ടുകടത്തലോ കൊള്ളയടിച്ചു കൊണ്ടുപോകലോ നമ്മളെ പദ്ധതിയല്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇന്നിൻ്റെ നായകന്മാരായ നമ്മുടെ നേതാക്കന്മാർ, ഇന്ന് ജീവിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ, നമുക്ക് നൽകാനുള്ളതായിരിക്കുന്ന പാഠം, നമ്മുടെ ജീവിതം കൊണ്ട് കാണിക്കാനുള്ളത്
നന്മയുടെ വാഹകരായിത്തീരുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് കേൾക്കുക, നല്ലത് പ്രചരിപ്പിക്കുക എന്നതേ ഉള്ളൂ. അള്ളാഹു അക്ബർ. അള്ളയാണ് ഏറ്റവും വലിയതായിരിക്കുന്ന ശക്തി. നാം ആ അള്ളാഹുവിൻ്റെ ഉടമയാണ്, ആ അള്ളാഹുവിൻ്റെ അടിമകളാണ്. നമ്മുടെ ഉടമ അള്ളാഹുവാണ്, നാം അള്ളാഹുവിൻ്റെ അടിമകളാണ്. അതുകൊണ്ട് ഒരുത്തനെ മാത്രം പേടിച്ചുകൊണ്ട് ജീവിക്കുക, അവൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുക, മറ്റാരിൽ നിന്നും ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറ, ഒന്നും നമ്മൾ ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. പ്രശംസയും പ്രതീക്ഷിക്കുന്നില്ല, പ്രതിഫലവും നാം പ്രതീക്ഷിക്കുന്നില്ല. നാം അള്ളാഹുവിൻ്റെ അടിമകളാണ്, നമ്മുടെ യജമാനൻ അള്ളാഹുവാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ അന്തുമുല്ലൈലൗന ഇങ്കുന്തും മൂമിനീൻ, നമുക്കൊന്നും സംഭവിക്കാനില്ല. നാം സുരക്ഷിതരായിരിക്കും, ഉന്നതന്മാരായിരിക്കും. മുൻകരുതലൊക്കെ അത്യാവശ്യമാണ്.